എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം, ഇത് പുട്ടുപൊടി, നനച്ച പുട്ടുപൊടിയാണ്. വെള്ളം മാത്രം ഒഴിച്ച് നനച്ച പുട്ടുപൊടിയാണ്. അതെന്താ പുട്ടുപൊടി, കുറച്ച് ഉപ്പ് പൊടിയാണ്. ഉപ്പുപൊടി, ഉപ്പ്, കുറച്ച് ഉപ്പ് പൊടി, ഇത് കുറച്ച് പഞ്ചസാര, ഇത് തേങ്ങ ചിറകിയത്, കുറച്ച് തേങ്ങ ചിറകിയത്, കുറച്ച് പാലാണ്, പാല്, കുറച്ച് പാല്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് കുക്കിംഗ് ചെയ്ത് കാണിക്കാനല്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ പുട്ടുണ്ടാക്കും. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിന് വേണ്ടി കുഴച്ച് പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നു. ഇച്ചിരി ഉപ്പിട്ട് ഉപ്പും തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ കുഴച്ചിട്ട് പുട്ട് കുറ്റിയില അല്ല ചിരട്ടയില ഒക്കെ നിറച്ച് പുട്ടുണ്ടാക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ പൊടി ചിരട്ടയിലിടാണ്, കുറച്ച് തേങ്ങയിട്ട് നമ്മൾ പുട്ട് നിറയ്ക്കണ പോലെ. ഞങ്ങളിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണത് എപ്പോഴും. ഇപ്പോൾ തേങ്ങയിട്ട് പൊടിയിടണം, അങ്ങനെ ലെയർ ലെയറായിട്ട് തേങ്ങയും പൊടിയും നമ്മൾ ഇട്ട് ഈ ഇത് നിറച്ചിടും. അങ്ങനെ ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മളെല്ലാ പുട്ടുണ്ടാക്കി ലാസ്റ്റ് ചില ദിവസം മാത്രം ഈ കുഴച്ച പൊടി കുറച്ചെങ്കിലും ബാക്കിയാവും. ഇച്ചിരി ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇച്ചിരി എന്തെങ്കിലും ബാക്കിയാവും. അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുള്ള ടിപ്പാണിത്. അപ്പോൾ ഈ പുട്ട് പോയ ചിരട്ട നിറച്ചിട്ട് നിറയ്ക്കണം. ഇതെങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ചേർത്ത്, സാധാരണ നിങ്ങൾ തേങ്ങയും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് പൊടി കുഴച്ച് പുട്ടുണ്ടാക്കുന്ന പോലെ കുഴച്ച ആ പൊടി തന്നെയാണ്, വേറെ പൊടിയല്ല, ഇത് തന്നെയാണ്. പുട്ടിന് വേണ്ടി കുഴച്ച പൊടി ബാലൻസ് ആവുമ്പോൾ ആ പൊടി ഇതേ എന്താ ബാലൻസ്, ഇത്രയും ബാലൻസ് വന്നു. അപ്പം ഈ പൊടി നമ്മൾ റീയൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതേ പാലുണ്ട്, കുറച്ച് പാലെടുക്കുക, ഒരു ബൗളിൽ ഇച്ചിരി പാലെടുക്കുക. ആ പാലിൽ ഈ കുഴച്ച് വെച്ച പുട്ടുപൊടി ഇടുക. ഇതേ ആ പാലിൽ, ഏത് പാലായാലും കുഴപ്പമില്ല, പശുമ്പാലോ അല്ല പാക്കറ്റോ അല്ല ഏത് പാലായാലും കുഴപ്പമില്ല. ആ പാലിൽ കുറച്ച് ഈ കുഴച്ച് ബാലൻസ് വന്ന പുട്ടുപൊടി ചേർക്കാം. ചേർത്തു കുറച്ച് പഞ്ചസാര ഇടാം. ഇച്ചിരി ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കുക അതിൽ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇച്ചിരി പഞ്ചസാര, ഈ ബാലൻസ് വന്ന നനച്ച പുട്ടുപൊടി, വേവിക്കാത്ത പുട്ടുപൊടിയാണ് ഇത്, നനച്ച് കുഴച്ച് വെച്ച് അതിൽ ഉപ്പുണ്ടെങ്കിൽ തേങ്ങയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ കുറച്ച് പഞ്ചസാരയും പാലും എല്ലാം ചേർത്ത് കുഴച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. കയ്യിലും കാലും മുഖത്തും ഒക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതെങ്ങനെ, ഇത് മട്ടരിപ്പുട്ടിൻ്റെ പൊടിയാണ്. ഞങ്ങളിവിടെ മട്ടരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്, മട്ടരിയുടെ പൊടിയാണ്. അതാണ് ഈ വെള്ള കളറില്ലാത്തത്. നിങ്ങൾക്ക് ഏത് അരിപ്പുട്ടാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഏത് പുട്ടിന് ഏത് പൊടിയാണ് കുഴക്കണം വെച്ചാൽ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. ബാക്കിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ടുപൊടി പുട്ടിന് കുഴച്ചിട്ട് കുഴച്ച പൊടി ബാലൻസ് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി പാലും ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് കുഴച്ച് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. കയ്യിലും കാലിലും മുഖത്തും തേച്ച് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇതെങ്ങനെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ അമർത്തി ചെയ്യേണ്ട, സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക.
ഇത് തരി തരിയായിട്ടുള്ളത് കൊണ്ട് നല്ല ഗ്ലോ കിട്ടും. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ. ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടോ, കാലിലും കയ്യിലും മുഖത്തൊക്കെ നിങ്ങൾക്ക് തേക്കാം, ഒരു സൈഡ് എഫക്റ്റും വരില്ല, അലർജി ഉണ്ടാവില്ല, നല്ലതാണ്. അപ്പോൾ ആ കുഴച്ച പൊടിയിൽ നിങ്ങൾക്ക് ഇച്ചിരി പാലും പഞ്ചസാരയും മാത്രം ചേർത്താൽ മതി. അപ്പം ഇങ്ങനെ തേച്ചാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക, എന്നിട്ട് നിങ്ങൾ നോക്കൂ എങ്ങനെയുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് ഇടണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ചെയ്യണേ. ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തിടുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണണം. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.